ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു 2x2 മാട്രിക്സിനെ നമ്മൾ എലിമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 3x3 മാട്രിക്സ് എങ്ങനെയാണ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എ ഈക്വൽ ടു ഐ എ എന്ന് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. എ ഈക്വൽ ടു ഐ എ എന്ന് കൺസിഡർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കി മാറ്റണം. അതിന് താഴെയുള്ള 2 എണ്ണം 0 ആക്കണം. നേരത്തെ അവിടെ 2x2 ആയപ്പോൾ നമുക്ക് 1 എണ്ണേ താഴെ ഉണ്ടാവുന്നുള്ളൂ. അവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 1 ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 3 എലമെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡയഗണലി കംപ്ലീറ്റ് 1 ആക്കി ബാക്കിയുള്ളതിനെയൊക്കെ എന്താക്കണം? 0 ആക്കണം. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ഏതാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ റോ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റോ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻ്റ് എന്താ വേണ്ടത്? 1 ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? 0 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 0 ÷ 0 എന്ന് ചെയ്യാൻ പറ്റും. അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ലേ, അപ്പോൾ നമുക്ക് വേണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇനി ഇവിടെ നോക്കും, നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ പ്രൊസീജിയർ പഠിച്ചപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് എന്തായിരുന്നു? R1 ഇൻ്റർചേഞ്ച് ടു R, അതായത് RI ഇൻ്റർചേഞ്ച് RJ, ഇങ്ങനെ ഒരു കണ്ടീഷൻ പഠിച്ചായിരുന്നില്ലേ. അതായത് ഒരു റോനെ 2 റോസിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഇവിടെ ചെയ്യാമല്ലോ. ഇവിടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്താ? 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങോട്ടും അങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ എലമെൻ്റ് 1 ആവില്ലേ. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത് R1 ഇൻ്റർചേഞ്ച് R2 ആണ്. അതിന് മുന്നേ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് എ? എന്ന് പറഞ്ഞാൽ 0 1 2 1 2 3 3 1 1 ഈക്വൽ ടു I 1 0 0 0 1 0 0 0 1 ഇൻ ടു A ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന റിലേഷൻ R1 ഇൻ്റർചേഞ്ച് R2, R1 ഉം R2 നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതെന്താണാവ? സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആവണം, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആക്കി എഴുതണം. അപ്പോൾ 1 2 3 0 1 2, മൂന്നാമത്തേത് മാറുന്നില്ല, 3 1 1. ഇനി ഇവിടെ ചെയ്ത അതേ ഓപ്പറേഷൻ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ എന്താ വരിക? സെക്കൻഡ് റോ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. 0 1 0 1 0 0 0 0 1 ഇൻ ടു A. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താ? ഇത് നോക്കൂ, ഫസ്റ്റ് എലമെൻ്റ് 1 ആയാൽ അതിൻ്റെ താഴെയുള്ളതിന് നമ്മൾ 0 ആക്കണം, 2 എണ്ണത്തിനെയും 0 ആക്കണം അല്ലേ. 1 ഓൾറെഡി ഇവിടെ 0 ആണ്. ഇനി അടുത്തത് 3 മാത്രമാണ് നമുക്ക് എന്താക്കേണ്ടത്? 0 ആക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഈ തേർഡ് റോനെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയാണ് ഒരു എലമെൻ്റ് ഇത് നമ്മൾ 0 ആക്കുക. ഒരു എലമെൻ്റ് 1 ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ R3 changes to R3 minus 3, എവിടെയാണ് 1 ഉള്ളത്? R0. എവിടെയാണ് 1 ഉള്ളത്? R1-ൽ അല്ലേ. അപ്പോൾ 3 R1. ഓക്കെ, അപ്പം ഈ തേർഡ് റോ കംപ്ലീറ്റ് നമുക്ക് ചേഞ്ച് ആവണം. ഒന്നുകിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് കോളത്തിൽ ഈ ഓരോ എലമെൻറ്റും എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ച് ആവാത്ത റോ കംപ്ലീറ്റ് അതുപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് റോ ചേഞ്ച് ഒന്നും ആവുന്നില്ല, 1 2 3. സെക്കൻഡ് റോവും ചേഞ്ച് ആവുന്നില്ല, 0 1 2. തേർഡ് റോ മാത്രമാണ് ചേഞ്ച് ആവുന്നത് അല്ലേ. അപ്പം അത് ഇങ്ങനെ എഴുതി വെക്കാം. ഇവിടെ രണ്ടിടത്തും ഫസ്റ്റും സെക്കൻഡ് റോ ഒരു മാറ്റവും ഇല്ല. അപ്പം അത് മാത്രം നമുക്കിവിടെ ആദ്യമേ എഴുതി വെച്ച് ബാക്കി മാറുന്നത് മാത്രം ഒരുമിച്ച് എഴുതാം അല്ലേ. നോക്കൂ, R3 minus 3 R1, 3 minus 3 into 1 3 തന്നെയാണ്. 3 minus 3 എന്താ? 0. ഓക്കെ, ഇനി അടുത്തത് 1 minus 1 minus 3 into 2 എത്രയാ? 1 minus 6 is equal to -5. അപ്പോൾ ഇവിടെ എന്ത് വരും? -5. ഇനി 1 minus 3 into 3, 1 minus 3 into 3 9, that is equal to -8. ഓക്കെ, ദെൻ ഇവിടെ എന്താ വരാം? 0 minus 3 into 0, എന്തിനെയാണ്? 0 തന്നെയാണ്. ഇനി അടുത്ത് 0 minus 3 into 1 -3, 1 minus 3 into 0,
clear ആയി. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? സെക്കൻഡ് റൂൾ, സെക്കൻഡ് എലമെന്റ് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലും താഴെയും എന്താക്കണം? 0 ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? r 1 ലേ 2 കൊടുക്കണം. അപ്പോൾ ഈ 2 നെ 0 ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ 1 യൂസ് ചെയ്തിട്ടാണ് ഈ 2 നെ 0 ആക്കേണ്ടത്. അതായത് r1 changes to r1 minus 2r2. നോക്കൂ, r1 എന്ന് പറഞ്ഞാൽ 2. 2 minus 2 into അതിന്റെ കറസ്പോണ്ടിങ് r2 1. അപ്പോൾ 2 minus 2 ഇവിടെ 0 ആയില്ലേ. ഓക്കെ, ഇനി നമുക്ക് അറ്റ് ടൈം തന്നെ രണ്ട് റോനെയും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ -5 കൂടെ 0 ആക്കാം. അപ്പോൾ അതിന് ഏതാ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ -5 ആണ്, ഇവിടെ 1 ആണ്. സോ -5 + 5 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ -5 കിടക്കുന്നത് R3-യിലാണ്. അപ്പോൾ R3-നെ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്? R3 changes to R3. നെഗറ്റീവ് നമ്പർ വന്നാൽ നമ്മൾ എന്ത് ഇടണം? പ്ലസ് ഇടണം. R3 + 5 R2. അപ്പം ഈ രണ്ട് റിലേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ 2 ഈ -5 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ നമുക്ക് ആദ്യത്തെ ഈ R1 എങ്ങനെയാണ് മാറണമെന്നുള്ളത് ജസ്റ്റ് ഇവിടെ എഴുതി നോക്കാം. R1-ലെ എലമെൻറ്റ്സ് എല്ലാത്തിനും എഴുതാം. 1 2 3 0 1 0. ഇതത്രയുമാണല്ലോ R1-ലെ എലമെൻറ്റ്സ്. ഇതെങ്ങനെയാണ് മാറുന്നത്? R1 - 2 R2, ദാറ്റ് ഈസ് ഇവിടുത്തെ R1 എന്ന് പറഞ്ഞാൽ 1 - 1 - 2, അതുപോലെ തന്നെ എഴുതി R2 കറസ്പോണ്ടിങ് R2 എന്താ? 0. ഇവിടെ എന്താ വരിക? 2 - 2 × കറസ്പോണ്ടിങ് R2 1. ഇവിടെ 3 - 2 × 2, ഇവിടെ 0. R1 എന്ന് പറഞ്ഞാൽ 0 - 2, അതുപോലെ തന്നെ എഴുതി ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് R2 1. ഇവിടെ 1 - 2 × കറസ്പോണ്ടിങ് R2 0. ഇവിടെ 0 - 2 × 0. ഇത്രയാണ് വരിക. ഇതിൻ്റെ വാല്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1 - 2 × 0 0 1, 2 - 2 0, 3 - 4 - 1, 0 - 2 × 1 - 2, 1 - 2 × 0 0 1, ദെൻ 0 - 2 × 0 0. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നെക്സ്റ്റ് മെട്രിക്സിനകത്ത് എഴുതാൻ പോകുന്ന ഫസ്റ്റ് റൂം. ഓക്കെ, ഇനി അടുത്തതും കൂടെ നോക്കാം. അടുത്തത് ഏതാ ചേഞ്ച് ആവുന്നത്? R3 ആണ് ചേഞ്ച് ആവുന്നത്. R3 എങ്ങനെ ചേഞ്ച് ആവുന്നത്? നമുക്ക് R3-ലെ എലമെൻസിനെ താഴോട്ട് എഴുതാം. 0 - 5 - 8 0 - 3 1. ഇതെങ്ങനെ ചേഞ്ച് ആവുന്നത്? R3 + 5 R2. സോ R3 ഇവിടെ എത്രയാ? 0 + 5, അതുപോലെ തന്നെ എഴുതി R2 എന്താണ്? 0. ദെൻ ഇവിടെ എന്താ വരിക? R2 - 5 + 5 × 1, ഇവിടെ -8 + 5 × 2, ഇവിടെ 0 + ഈ +5 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് R2 1. ദെൻ -3 + 5 × കറസ്പോണ്ടിങ് R2 0, ഇവിടെ 1 + 5 × കറസ്പോണ്ടിങ് R2 0. ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ വാല്യൂസ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ 0 + 5 × 0 0, -5 + 5 × 1 -5 + 5 0 തന്നെയാണ്. സോറി, ഇനി -8 + 5 × 2 10, 10 - 8 2. ദെൻ ഇവിടെ 0 + 5 × 1 5, -3 + 5 × 0 0, അപ്പോൾ -3, 1 + 5 × 0 0, സോ 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ നമ്മുടെ പുതിയ മെട്രിക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വരാം? ആദ്യത്തെ മെട്രിക്സിൽ ചേഞ്ച് ചെയ്യാത്തത് ആദ്യം എന്താ ചെയ്യുക? 0 1 2 ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. അതേപോലെ ഇവിടെയും 1 0 0 ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ അത് രണ്ടും ആദ്യം എഴുതി. ഇനി ആദ്യത്തെ ഫസ്റ്റ് റോ ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? 1 0 - 1, ഇവിടെ -2 1 0. ഇത് കംപ്ലീറ്റ് എടുത്ത് എഴുതി. ഇനി തേർഡ് റോ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? 0 0 2 5 - 3 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ 1 ആക്കണം. ഒരു നമ്പറിനെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ കൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് R3-യിലാണല്ലോ ഈ 2 കിടക്കുന്നത്. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതെങ്ങനെ വരാം? ആദ്യത്തെ രണ്ട് റോസ് ചേഞ്ച് ആവുന്നില്ല. സോ അതുപോലെ എഴുതാം. 0 1 0 - 1 0 1 2, അത് ചേഞ്ച് ആവുന്നില്ല. അതുപോലെ ഇവിടെയും -2 1 0 1 0 0 ചേഞ്ച് ആവുന്നില്ല. ഇത്രയും വരണം. ഇനി R3 മാത്രമാണ് ചേഞ്ച് ആവുന്നത്. 0 ÷ 2 എന്താണ്? 0. ദെൻ എഗെയിൻ 0 ÷ 2 0, 2 ÷ 2 = 1. ഓക്കെ, ഇനി 5 ÷ 2 5 / 2, ദെൻ -3 ÷ 2 -3 / 2, ദെൻ 1 / 2. അപ്പോൾ ഇങ്ങനെയാണ് R2 ഉം R1 ഉം ആണ് ചേഞ്ച് ആവേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം R1 changes to R1
ഇവിടെ നോക്കൂ നെഗറ്റീവ് 1 ആണ് 0 ആവുന്നത് അപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പ്ലസ് 1 ആർ 3 നോക്കൂ മൈനസ് 1 പ്ലസ് 1 അല്ലേ 0 ആവാ അതുകൊണ്ടാണ് ആർ 1 ചേഞ്ചസ് ടു ആർ 1 പ്ലസ് ആർ 3 അല്ലെങ്കിൽ 1 ആർ 3 എന്ന് എഴുതി അതുപോലെ 2 നെ 0 ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ആർ 2 ചേഞ്ചസ് ടു ആർ 2 മൈനസ് 2R3 നമ്മൾ ഈ R3 യൂസ് ചെയ്തിട്ടാണ് രണ്ടിനെയും ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് വരികയെന്ന് നമുക്ക് ജസ്റ്റ് രണ്ട് റോസും എഴുതി നോക്കാം അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റോനെ മാറ്റേണ്ടത് എങ്ങനെയാണ് 1 0 മൈനസ് 1 മൈനസ് 2 1 0 ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് റോൾ എലമെൻറ്റ് അപ്പോൾ ഇതെങ്ങനെയാണ് ചേഞ്ച് ആവണത് ആർ 1 പ്ലസ് 1 ആർ 3 എന്ന് വെച്ചാൽ ആർ 3 തന്നെയല്ലേ അപ്പോൾ ആർ 1 പ്ലസ് ആർ 3 നോക്കിയാൽ മതി അപ്പോൾ ആദ്യത്തേത് 1 പ്ലസ് 0 ആർ 1 പ്ലസ് ആർ 3 ഓക്കെ 1 പ്ലസ് 0 നെക്സ്റ്റ് വരുന്നത് 0 പ്ലസ് 0 ദെൻ മൈനസ് 1 പ്ലസ് 1 ഇവിടെ മൈനസ് 2 പ്ലസ് 5 ബൈ 2 ഇവിടെ 1 പ്ലസ് മൈനസ് 3 ബൈ 2 ഇവിടെ 0 പ്ലസ് 1 ബൈ 2 അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആർ 3 ചേഞ്ച് ആവുന്നത് ഇപ്പം ഇതെന്താന്ന് നോക്കാം 1 പ്ലസ് 0 1 0 പ്ലസ് 0 0 മൈനസ് 1 പ്ലസ് 1 0 ഇനി മൈനസ് 2 പ്ലസ് 5 ബൈ 2 2 × −2 എത്രയാ −4 പ്ലസ് 5 ÷ 2 വിച്ച് ഇസ് ഈക്വൽ ടു −4 പ്ലസ് 5 1 ÷ 2 ഇനി ഇവിടെ 2 × 1 2 −3 ÷ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു −1 ബൈ 2 ഇവിടെ 0 പ്ലസ് 1 ബൈ 2 1 ബൈ 2 അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് റോ ചേഞ്ച് ആവുന്ന എലമെൻറ്റ്സ് ഇനി നമുക്ക് ആ സെക്കൻഡ് റോയും കൂടെ നോക്കാം സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിനെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എഴുതാം ഏതൊക്കെയാണ് 0 1 2 1 0 0 ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് ആർ 2 എങ്ങനെ ചേഞ്ച് ആവുന്നത് R2 − 2R3 എന്നാണ് R2 − 2R3 അപ്പോൾ എങ്ങനെ എഴുതാം ആർ 2 ഇവിടെ എന്താ 0 − 2 അതുപോലെ എഴുതി കറസ്പോണ്ടിങ് ആർ 3 0 ഇവിടെ 1 − 2 × 0 ഇവിടെ 2 − 2 × 1 1 − 2 × 5 ബൈ 2 0 − 2 × −3 ബൈ 2 ഇവിടെ 0 − 2 × 1 ബൈ 2 നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും വിചാരിക്കുന്നു അതാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് ഇവിടെയൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ഓക്കെ അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്താണെന്ന് നോക്കാം 0 − 2 × 0 0 1 − 2 × 0 1 2 − 2 0 1 − 2 × 5 ബൈ 2 അപ്പോൾ 2 × 5 = 10 ÷ 2 എത്ര വരാ 2 × 1 = 2 2 − 10 എത്രയാ −8 ÷ 2 ഈ −8 ബൈ 2 ഈസ് ഈക്വൽ ടു നമുക്ക് 4 ആക്കാം നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എഴുതാം ഇനി നെക്സ്റ്റ് −2 × −3 +6 ÷ 2 ഇസ് ഈക്വൽ ടു എത്രയാ 3 ഇവിടെ −2 × 1 −2 ബൈ 2 ഇസ് ഈക്വൽ ടു −1 ഇത്രയാണ് കിട്ടുക ഇത് നമുക്ക് എന്താ ആർ 1 ആർ 2 ആണ് ഇപ്പോൾ ചേഞ്ച് ആയത് അപ്പോൾ ആർ 1 ആർ 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്താ വരിക ഇവിടെ ചേഞ്ച് ആവാത്തത് ഏതാ ആർ 3 ആണ് ചേഞ്ച് ആവാത്തത് അപ്പോൾ ആർ 3 അതുപോലെ തന്നെ എഴുതി 0 0 1 = 2 ഇവിടെയും ആർ 3 ചേഞ്ച് ആവുന്നില്ല 5 ബൈ 2 −3 ബൈ 2 1 ബൈ 2 × എ എന്ന് പറയുന്നത് ഇനി ആർ 1 എങ്ങനെ ചേഞ്ച് ആവണം ഈ നമ്പേഴ്സാണ് ആർ 1 ചേഞ്ച് ആവുന്നത് അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ എഴുതുക 1 0 0 ഇവിടെ വരുന്നത് 1 ബൈ 2 −1 ബൈ 2 ആൻഡ് 1 ബൈ 2 ഇങ്ങനെ 3 എണ്ണം വരും ഇനി സെക്കൻഡ് റോ ചേഞ്ച് ആവുന്നത് ഇവിടെ ആയിരിക്കുന്നത് അതായത് 0 1 0 ഇവിടെ −8 ബൈ 2 ഞാൻ പറഞ്ഞു −8 ബൈ 2 എത്രയാണ് −4 പിന്നെ ഇവിടെ വരുന്നത് 3 ദെൻ −1 സോ ഇത്രയുമാണ് നമ്മളുടെ റോ ട്രാൻസ്ഫോർമേഷൻ അതായത് ഏരിയ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഇപ്പോൾ എന്തായി ഒരു 3 ബൈ 3 മെട്രിക്സ് ഐ ആയി അല്ലേ അപ്പോൾ ഐ ഈക്വൽ ടു ഒരു മെട്രിക്സ് ഇൻറ്റു ഇ അപ്പോൾ ഈ നമ്മൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ഇവിടെ ഐ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല ഇനി എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ആണല്ലോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടിയ മെട്രിക്സ് ദാറ്റ് ഈസ് 1 ബൈ 2 −1 ബൈ 2 അഗെയിൻ 1 ബൈ 2 −4 3 −1 5 ബൈ 2 −3 ബൈ 2 ആൻഡ് 1 ബൈ 2 ഇതാണ് നമ്മളുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്